നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണെങ്കിലും മൂന്നാം സ്ഥാനത്ത് എത്തിയ ജാസ്മിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ച. തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷോയ്ക്ക് നൽകിയിട്ടുള്ള മത്സരാർത്ഥിയും ജാസ്മിനാണ്. ഗബ്രിയുമായുള്ള സൌഹൃദം ഇരുവരും ഒരുമിച്ചുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, പുറത്ത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൌസിലേക്ക് മത്സരിക്കാനായി പോയത്. അയാൾ അക്കാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിനെ വെറുക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി. ഇപ്പോഴത്തെ ജാസ്മിനെ കുറിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയ കിരീടം ചൂടിയ അഖിൽ മാരാറിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അഖിൽ മാരാറിന്റെ പരാമർശം. സീസൺ 6 കിരീടം നേടാൻ അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ എന്നാണ് അഖിൽ മാരാറിന്റെ അഭിപ്രായം. വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗിന് വിധേയമായി എന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടെ അവിടെ പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും അഖിൽ പറഞ്ഞു. ബിഗ് ബോസിൽ വന്നുപോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു. അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ: ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നുണ്ട്. ഭയങ്കര മികച്ച പൊട്ടൻഷ്യലുള്ള പെൺകുട്ടിയാണ്. സീസണിലെ വിന്നറാകാൻ മറ്റാരേക്കാളും അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ. ഷോ അധികം കാണാത്തതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല. എന്നാലും ആ കുട്ടി നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിംഗ് ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും പലതും അറിയാം. ഇത്തവണ ലോകത്തിന്റെ കഥയറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിനുള്ളിൽ അറിഞ്ഞിരുന്നു. താൻ എത്രത്തോളം സൈബർ ബുള്ളിംഗിന് വിധേയായി എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡന്റോടെ കൂടി അവിടെ പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ. അവരുടെ പെരുമാറ്റമോ പെരുമാറ്റത്തിലുള്ള ശരി തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറയുന്നത്. അതിലുപരി മനസാന്നിധ്യത്തോടുകൂടി തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ കരുത്തുകാട്ടിയ 23 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് ജാസ്മിൻ. ബിഗ് ബോസിൽ വന്നു പോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്ന് തന്നെ പറയാം. അവരെ സമൂഹം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇതൊക്കെ മാറും. ഈ ഇഷ്ടവും വെറുപ്പും ഒക്കെ ഷിഫ്റ്റായിക്കൊണ്ടിരിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്നും അഖിൽ മാരാർ വ്യക്തമാക്കി. അതേസമയം പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് എത്തിയത്. പരിപാടിക്കിടെ ജാസ്മിന്റെ കയ്യിൽ ഒരു യുവാവ് പിടിക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആരാധകരുമായി ഫോട്ടോ പകർത്തുന്നതിനിടെയാണ് ജാസ്മിന് നേരെ ഒരാൾ കൈ നീട്ടുന്നത്. കൈ കൊടുത്തതോടെ ഇയാൾ ജാസ്മിന്റെ കൈയും പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഗബ്രി ഇടപെടുന്ന ദൃശ്യങ്ങളും വീഡിയോയിൽ ഉണ്ട്. ജാസ്മിന്റെ കൈവിടാൻ ആവശ്യപ്പെടുകയാണ് ഗബ്രി. തുടർന്ന് ഇയാൾ കൈവിടുകയും പിന്നീട് ആരാധകരുമായി ഇരുവരും ഫോട്ടോ എടുക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. അതേസമയം ഗബ്രിയുടെ പ്രവൃത്തിക്ക് കൈയടിക്കുകയാണ് ആരാധകർ. ജാസ്മിനെ ഗബ്രി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ് ചിലരുടെ കമന്റ്. ജാസ്മിനെ താരം നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്നും ചിലർ കുറിക്കുന്നുണ്ട്. ജാസ്മിൻ എന്നും ഈ സ്നേഹം നിലനിർത്തണമെന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിരിക്കുന്നത്. ഫേക്ക് എന്ന് പറയുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. വേദനിപ്പിച്ചവരും കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും കണ്ണ് തുറന്ന് കാണട്ടെ. ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇവരെല്ലായിടത്തും കാണണം. ഇവർ ജീവിതത്തിലും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. വേദനിപ്പിച്ചവരും കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും കണ്ണ് തുറന്ന് കാണട്ടെ. ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇവരെ എല്ലായിടത്തും കാണണം. ഇതാണ് സ്നേഹം. ബിഗ് ബോസ് കൊണ്ട് ജാസ്മിനാണ് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത്. ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയില്ലേ? 50 ലക്ഷത്തെക്കാളും എത്രയോ വിലപിടിപ്പുള്ള ഗിഫ്റ്റാണ് ജാസ്മിന് കിട്ടിയത്. ജാസ്മിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഗബ്രി. ഇനിയും ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ.